ഞാൻ പറഞ്ഞു സോണിയോടും രൂപയോടും ഒക്കെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് കുട്ടികളെ വിട്ടാ മതിയെന്ന്. എന്ത് ചെയ്യാന, സോണിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത. സമയം കിട്ടുമ്പോഴൊക്കെ വരണം അവളെയും കൂട്ടി. അവളൊന്ന് പറഞ്ഞാ മതി, ഞാൻ ഉടനെ ഇവിടെ എത്തിയേക്കും. മോനും പോകാൻ ഒരു മനസ്സുമില്ലായിരുന്നു. അവിടെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് മോൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാ മോന്റെ പേടി. എന്നാ മോക്ക് അങ്ങോട്ട് പോവാനാ തിടുക്കം. സോണിയുടെ ഈ ഇഷ്ടമൊക്കെ പെട്ടെന്ന് മാറുമോ എന്ന് എനിക്ക് സംശയമില്ലായില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല വിക്രം എന്റേത്. നിന്റെ വീട്ടിൽ ഞാൻ ഹാപ്പിയാണ്. പുതിയ കാറിലാണല്ലോ ഏട്ടൻ വന്നിരിക്കുന്നത്. എന്താ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ പുതിയ കാറൊക്കെ ആയിട്ട് വാ. ഇതെന്റെ വക ഒരു പ്രസന്റ്, ചെറിയൊരു സമ്മാനം. എന്നോട് പോലും പറയാതെ കാറൊക്കെ ബുക്ക് ചെയ്തിരുന്നോ? പ്രസന്റ് ഒക്കെ പറഞ്ഞിട്ടാണോ ബുക്ക് ചെയ്യുന്നത്? ചെറിയ കാറാണെങ്കിലും കൊള്ളാം. ആ വിക്രം ഡ്രൈവ് ഒന്നും ഞാൻ ചോദിച്ചില്ല. അയ്യോ, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം. വിവാഹത്തിന് തന്നെ ഇത് തരണമെന്ന് കരുതിയതാ. പിന്നെ അന്ന് മൊത്തത്തിൽ വല്ലാത്തൊരു അവസ്ഥയായിരുന്നല്ലോ. ഇതാ കീ വാങ്ങിച്ചോ. എന്നാ പിന്നെ രണ്ടാളും കേറിക്കോ. പോട്ടെ ചേട്ടാ. മുന്നോട്ട് എടുത്തിട്ട് റിവേഴ്സ് എടുത്തു. ശരി. രാഹുലേട്ടൻ പ്രത്യേകം പറഞ്ഞതാ ഇപ്പോഴിതൊന്നും വേണ്ടെന്ന്. കാർ എടുത്തത് സോണിക്കും കൂടി സഞ്ചരിക്കാനാ. അത് ഒരിക്കലും ഒരു അധിക പറ്റല്ല, പാഴ്ചെലവല്ല. കാറ് കിട്ടിയപ്പോ അവന്റെ മുഖത്ത് സന്തോഷം കണ്ടായിരുന്നു. പിന്നെ സന്തോഷിക്കാതെ ആ സമയത്ത് കരയണോ? അവനേതായാലും സോണിയെ വേണ്ടെന്ന് വെച്ചില്ലല്ലോ. അവളുടെ കൊച്ചിന് അച്ഛനില്ലാതായില്ലല്ലോ. അതത്ര നിസ്സാരമായി കരുതാൻ എനിക്കും അമ്മയ്ക്കും പറ്റില്ല. അതുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ശരിയാ, വിക്രം കൈയൊഴിഞ്ഞെങ്കി എന്റെ മോളുടെ ജീവിതം എന്നും കണ്ണീരിലായനെ. പ്രകാശന്റെ മോന് പാരിതോഷികങ്ങൾ കിട്ടി തുടങ്ങി. ഇവിടെ വന്നിട്ട് തിരികെ പോവോ? രതിയേട്ടന്റെ അമ്മ ചോദിക്കുന്നത് തരാനുള്ളത് തന്നോടീന്നാ. അതുകൊണ്ട് എങ്ങനെ പോവു വച്ചാ? പിന്നെ രതിയേട്ടന്റെ സ്വഭാവം നല്ലതായതുകൊണ്ടാ ഇവിടെ കൊണ്ട് നിർത്താത്തത്. എനിക്ക് ഇവിടെ കഴിഞ്ഞിട്ടൊരു ജീവിതമില്ല എന്ന് കരുതി മനുഷ്യനായി പറഞ്ഞ് വാക്കുവലിക്കണ്ട അച്ഛാ.
എന്നാ പിന്നെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നു. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, പുതിയൊരു പെൺകൊച്ചു കൂടെ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്, ഇലക്ട്രിസിറ്റി ഓഫീസ് അടുത്താണ്, അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്ന ആൾക്കാർ ചോദിച്ചാ പറ, പ്രശ്നം തീർന്നില്ലേ? എന്ന് കരുതി എന്നും അച്ചു വീട്ടിൽ കിടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അത് മരിക്കുന്നതിന് തുല്യ. ആത്മാഭിമാനം വിറ്റുവെന്ന് രതീഷ് ശീലിച്ചിട്ടില്ല. എനിക്കിവിടെ അങ്ങള് പ്രസന്റ് തന്നാ. എത്ര രൂപയാടാ കാരണം? പൈസയൊന്നും ഞാൻ ചോദിച്ചില്ല. കൂടിപ്പോയ ഒരു 8-9 ലക്ഷം രൂപ വരും. നിന്നെപ്പോലെ ഒരു രാജകുമാരന് ചുരുങ്ങിയതൊരു 10-30 ലക്ഷം രൂപയുടെ കാറെങ്കിലും തരേണ്ടത്. അതെ അതെ, എനിക്കിവനൊക്കെ അതിനുള്ള അർഹതയുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നതാ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് തന്നപ്പോ ഒരു ആഡംബര കാർ തന്നെ ആകാരുന്നെന്ന്. ഈ വീട്ടിലെ അംഗങ്ങൾക്ക് എല്ലാം സഞ്ചരിക്കാൻ പറ്റുന്ന വലിയൊരു കാർ. ഇവന് കോളടിച്ചു. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ എനിക്കും തന്നു ഒലക്കയുടെ മൂഡ്. മറ്റുള്ളവരെന്തെങ്കിലും അറിഞ്ഞു ചെയ്യുമ്പോ കുറ്റപ്പെടുത്ത എല്ലാവർക്കും നല്ല വിരുദ്ധ. അവനവന്റെ അന്തസ് കാണിക്കാനാ പാട്. രതീഷേ, കാർ നമ്പരിയെ പെണ്ണ് കാണാമെന്നപ്പോ ഞാൻ പറഞ്ഞായിരുന്നോ നിങ്ങൾക്ക് കാർ വാങ്ങി തരുമെന്ന്? ഇല്ലല്ലോ. അല്ല, പറഞ്ഞൊക്കെ കറക്റ്റായിട്ടങ്ങ് സാധിച്ചു. അതുകൊണ്ടാണല്ലോ ഇപ്പൊ എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റാത്തത്. എന്റെ അച്ഛാ പറഞ്ഞു വന്നാൽ അങ്ങോട്ട് പറയാനേ കൂടുതലുള്ളൂ. വെറുതെ നമ്മൾ തമ്മിൽ സംസാരിച്ച് മുഷിയണ്ട. എത്രയും പെട്ടെന്ന് ഇവനെ തിരിച്ചു വിളിച്ചോണ്ടു, ഇല്ലെങ്കിൽ എന്റെ തനി കുണവൻ കാണും. തരാനുള്ളത് തന്നാൽ ഞങ്ങൾ അങ്ങ് പൊക്കോളാം. കാരണം വരെ കുറച്ച് കാശ് ഇട്ടിരുന്നെങ്കിൽ ആ വകയില്ലാത്ത എന്റെ ബാധ്യത തീർക്കായിരുന്നു. അങ്ങോട്ട് ചോദിക്കാതെ തന്നെ 100 രൂപ സ്വർണം തന്നു, കൂടാതെ ഇതേ കാറു. അങ്ങനെയുള്ളവരോട് അങ്ങനൊക്കെ പറയുന്നത് കുറച്ചിലല്ലേ അച്ഛാ? അതൊക്കെ പുതിയ കാറല്ലേ, അച്ഛനത് കവലയെ കൊണ്ടുപോയിട്ട് 10 പേരുടെ മുമ്പിൽ ഒന്ന് വിലസ. നീ അച്ചാവി ഇങ്ങോട്ട് ഇങ്ങനെയല്ലേ? ആ അത് പ്രസീതാ. അച്ഛൻ നല്ലൊരു മെക്കാനിക്കാണെന്ന് നിനക്കറിയാലോ. ഇത്രയും കാലം ഞാൻ വല്ലവർക്കും വേണ്ടി പണിതു, ഇനി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് ഒക്കെ ഇട്ട് ഒരു മുതലാളിയെ പോലെ ഇരിക്കണം. അമ്മൂമ്മ ക്വാറന്റൈൻ കഴിഞ്ഞു വരുന്നു. നല്ല നിമിത്തമുള്ള ദിവസമാണ്, നല്ല ഐശ്വര്യമുള്ള കാറാണ്. അമ്മ വന്നില്ലേ, നീ ഒന്ന് വിളിക്ക. മക്കളെ
അമ്മേ. എന്നാലും നിന്റെ കെട്ട് നടന്നപ്പോ വിളിക്കാതെ അത് മോശമായി പോയി. അന്നത്തെ സംഭവങ്ങളൊക്കെ ഞങ്ങൾ പറയാം, പിന്നെ ക്വാറന്റൈൻ കഴിയാതെ അമ്മൂമ്മക്ക് വരാനും പറ്റത്തില്ലല്ലോ. അല്ല, സോണി മോൾ എവിടെ മോനെ? അവളകത്തുണ്ട്. എന്റെ അമ്മേ, ചെറുക്കന് ശ്രീധരനായിട്ട് കിട്ടിയ പുതിയ കാറാ. വാ കേറ്, നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം. മക്കളെ, പുതിയ കാറാ. അമ്മൂമ്മേ, അമ്മൂമ്മേ മുമ്പോട്ടൊന്ന് കയറി, തുറന്നു കാണാ ഇങ്ങോട്ട്. അങ്ങനല്ല, ഞാൻ അടിച്ചു. സോറി. നിന്നോടൊന്നും മിണ്ടത്തില്ല, നീ പോലും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയെ പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അമ്മയ്ക്കറിയോ, ഇടയ്ക്ക് നമ്മുടെ വിക്രത്തെ കാണാതായി. പിന്നെ അതും അമ്മയെ അറിയിച്ചില്ല. അറിയിച്ചിരുന്നെങ്കിൽ അമ്മ ചങ്കുപൊട്ടി ചത്തേനെ. എല്ലാവരും സ്വപ്നം പോലെയായിരുന്നു അമ്മേ. നമ്മുടെ രാജകുമാരനെ കാണാതായതും പിന്നെ അവനെ തിരിച്ചു കിട്ടിയതും എല്ലാം അതൊക്കെ കള. നമുക്ക് ഒരു റൗണ്ട് അടിച്ചിട്ട് വരാം. എന്റെ മകൻ വിക്രമന്റെ കല്യാണത്തിന് അവളെ പിടിച്ച് പെങ്ങളുടെ സ്ഥാനത്ത് നിർത്തേണ്ടി വന്നു. അതും അവന് സ്വന്തം പെങ്ങളുണ്ടായിട്ട്. ആ, അത് ശരിയാ. കാദംബരിയാം വിക്രത്തിന്റെ സ്വന്തം പെങ്ങള് കല്യാണി കളഞ്ഞു കിട്ടിയതാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വിക്രത്തിന്റെ അച്ഛൻ കുറച്ചുകൂടെ പോഷ്കാർ വേണമെന്നാ പറഞ്ഞെ. തൽക്കാലം അത് മതി. നിനക്ക് കുറച്ചുകൂടെ വില കൂടിയ കാർ വേണമെന്ന് തോന്നുന്നുണ്ടോ? ഏ, ഒരിക്കലുമില്ല, ഇത് തന്നെ ധാരാളം. കല്യാണിയുടെ എന്താ കൊടുക്കണോ? കൊടുത്തിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ, അവള് സംസാരിക്കില്ലല്ലോ. അവളുടെ വ്രതമൊക്കെ തീർന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. എനിക്ക് അവളോട് സംസാരിക്കണ്ട, നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം. പിന്നെ അവിടെ അവളത്ര സുരക്ഷിതയല്ലെന്നൊരു തോന്നൽ. അതെന്താ അങ്ങനെ തോന്നാൻ? വിക്രത്തിന്റെ അച്ഛന്റെ സ്വഭാവം കണ്ടിട്ടാണോ ഒരു ഭയം? പ്രകാശം മാത്രമല്ല, അവിടെ പലരും ശരിയല്ല. അതുകൊണ്ട് നിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും അവളുടെ മേൽ വേണം. ഞാൻ അവളെ നോക്കിക്കോളാം. ഇവിടേക്ക് പെട്ടെന്ന് മടങ്ങി വരണ്ടെന്ന് വിക്രം പറഞ്ഞിട്ടും ഞാൻ അത് കേൾക്കാതെ അവനൊത്ത് വന്നതിന് ഒരു കാരണം കല്യാണിയാ. അങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും അവളുടെ ആംഗ്യഭാഷ എനിക്ക് ഒരുപാട് ഇഷ്ടാ. അവൾക്കൊപ്പം സമയം ചെലവഴിക്കാനും. ശരിയടി, എനിക്ക് പ്രിയപ്പെട്ട രണ്ടുപേർ ഇപ്പൊ അവിടെയുണ്ട്. മനസ്സിലായി, ഒന്ന് ഞാൻ എന്ന പെങ്ങൾ, മറ്റൊന്ന് കല്യാണി എന്ന കാമുകി. ശരി, ഞാൻ വിളിക്കാം. അത് നമ്മള് കാർ എടുത്തിട്ട് പോരെ. ഓ, നമ്മള് കുറെ എടുക്കും. നിന്റെ അച്ഛൻ ഓട്ടോ അടിച്ച് വന്നിരിക്കല്ലേ. നല്ല
നല്ല കാറ് ഓടിക്കുന്നതേ അറിയുന്നില്ല. അമ്മൂമ്മ എപ്പോഴാ വന്നത്? കാറ് സ്റ്റാർട്ടാക്കിയപ്പോ ഞാനും എത്തി. അല്ല മോൻ എന്താ മോനെ ഒരു പരിഭവം പോലെ? ഞങ്ങളെയും കൂടി കാറി കയറ്റായിരുന്നു. ഇത്രയുള്ള കാര്യം, അതിനെന്താ ഇനിയും കയറാലോ? ഒന്നല്ല രണ്ടും മൂന്നും കാറാണ് ഇനിയും മുറ്റത്ത് വന്നിരിക്കാൻ പോകുന്നത്. അത്രയ്ക്കും കഴിവും പ്രാപ്തിയുള്ള കുടുംബത്തിൽ നിന്നല്ലേ എന്റെ മുമ്പ് കിട്ടിയിരിക്കുന്നത്. സുന്ദരി എത്തിയല്ലോ. വന്നപ്പോ മുതൽ ഞാൻ തിരക്കുക. വയറ്റിൽ ഒരാളും കൂടെ ഉണ്ട്, സൂക്ഷിക്കണം കേട്ടോ. ഞാൻ കാറിൽ കയറി കേട്ടോ മോളെ. അമ്മയ്ക്ക് കാറിലെ യാത്ര അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ അമ്മ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി കൂരിക്കൂടി ഇരിക്കുകയാണെന്നാണ്. അത് നേരാ, വണ്ടി ആകുമ്പം കുറച്ചുകൂടെ വലിപ്പമൊക്കെ വേണ്ടേ? ഈ ദാനം കിട്ടിയ പശുവിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ മുത്തശ്ശി. എന്റെ രതീഷേ, ദാനം കിട്ടിയൊന്നുമല്ല, എന്റെ മോനെ പോലെ ഒരു പയ്യനെ അർഹിക്കുന്നു തന്നെ. അവന് കിട്ടിയ ഒരു പാരിതോഷികമാണ് ഇത്, പാരിതോഷികം. ഓ അത് നേരാ, എത്ര എത്ര ആൾക്കാരവന് 100-300 പവനും കാറും ലോറിയും ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞതാ. പിന്നെ മോക്ക അതിനുള്ള ഭാഗ്യം ഉണ്ടായത്. നാളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട് അടുക്കള കാണാൻ. അപ്പൊ പിന്നെ നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും ഒരുക്കണമല്ലോ. എന്തായാലും തക്ക സമയത്ത് ഞാൻ വന്നല്ലോ. അല്ല, അവരുടെ വീട്ടുകാർ വന്നിട്ട് ഇതുവരെ നന്നായിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചയൂണിനുണ്ടാവും, അത് വേണമല്ലോ. എന്നാ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരാളെ വരുത്തിയാലോ, നമ്മുടെ സോണിയുടെ കമ്പനിയിലെ ആ കുക്കിനെ. അതിന്റെ ആവശ്യമുണ്ടോ? പറഞ്ഞതുപോലെ അത് വേണ്ട മോനെ. പിന്നെ ദീപ ഉണ്ടല്ലോ ഇവിടെ. കാര്യമൊക്കെ ശരി തന്നെ, എന്നിരുന്നാലും അവളുടെ കൈപുണ്യം വേറെ. പിന്നെ അമ്മയും അവളും കൂടെ ആവുമ്പോ സോണിയുടെ വീട്ടുകാർക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല, ഭക്ഷണം കൊഴുക്കും. പിന്നെ വേറൊരു കാര്യം അറിയില്ലമ്മേ, രാഹുലെ എന്തിനും ഏതിനും കുറ്റം പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാ. ഞാനുണ്ടാക്കുന്ന ആഹാരത്തെ കുറ്റപ്പെടുത്തുമോ? എന്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്ന കേസല്ല, അവളൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കമ്പനിയിലെ പാചകക്കാരോട് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ആഹാരത്തെ കുറ്റം പറയാൻ പറ്റും. മോളെ നാളെ അവളോടൊന്ന് വരാൻ പറഞ്ഞേ. അവൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് അറിയില്ല. എന്ത് അസൗകര്യം ഉണ്ടെങ്കിലും അച്ഛന്റെ ആഗ്രഹം നടക്കണം. മാത്രമല്ല നിന്റെ ബന്ധുക്കൾ ഇവിടെ വരുമ്പോ നന്നായി ട്രീറ്റ് ചെയ്ത് വിടേണ്ടത് എന്റെയും കൂടെ കടമയാണേ. അതെ, അതുകൊണ്ട് സമയങ്ങളാതെ പെൺകുച്ചനെ ഒന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബോൾഡ് ആങ്ങളോട് പറ വിളിക്കാൻ. ശരി. എന്നാലും ഇതെന്നെ കൊച്ചാക്കുന്ന പരിപാടിയായി പോയി കേട്ടോ. എന്റെ അമ്മേ, എന്റെ പൊന്നമ്മേ, അമ്മയുടെ ജോലി ഭാരം കുറയ്ക്കാനല്ലേ ഇതൊക്കെ ചെയ്യുന്നേ. അമ്മൂമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാ, എന്നാ മറ്റുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്കും കൂടി ഇഷ്ടപ്പെട്ട ഭക്ഷണം വിളമ്പാന ക്യാൻറ്റീനിൽ നിന്ന് ജോലിക്കാരിയെ വിളിപ്പിക്കുന്നു. എന്റെ അമ്മേ, എന്റെ പൊന്നമ്മേ, അമ്മ ഇത് കുറച്ചിലായിട്ട് കാണണ്ട, ഭക്ഷണം കൊടുക്കട്ടെ. നല്ല ജോലിയുണ്ട്, അത് കഴിഞ്ഞു വന്ന് വീട്ടുജോലി കൂടി ചെയ്യണോ? ഇതൊന്നും ചെയ്ത് എനിക്ക് പരിചയമില്ല, എന്നെ കൊണ്ട് ആരും ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. എങ്കിലും മുറ്റമടിക്കാൻ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നാളെ മുതല് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തോളാം. നീ അങ്ങനെ പറയൂ, എങ്കിലും നിന്റെ ജോലിഭാരത്തെ കുറിച്ച് അറിയാവുന്ന ഞാൻ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യണ്ടേ?
ഇവിടെ ഒരു ചർച്ച കഴിഞ്ഞു. നാളെ എന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അടുക്കള കാണാൻ വരുന്നുണ്ട്. അപ്പോഴേ അവർക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതിന് നറുക്ക് വീണിരിക്കുന്നത് കമ്പനിയിലെ പാചകക്കാരിക്കാ. ആ പാചകക്കാരി നീയാണെന്ന് അച്ഛൻ അറിയില്ലല്ലോ. നിന്നെ കൊണ്ടുവരണമെന്നാ വിക്രത്തിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്.